മഹാഭാരതം ഭീഷ്മപർവം ഗീതാ ഉപപർവത്തിൽ വരുന്ന ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിലെ 29-ാം ശ്ലോകം. ആത്മ ആനന്ദത്തിനുതകുന്ന ആത്മസ്വരൂപ ചർച്ച, അതാണ് നാം കണ്ടുവരുന്നത്. അതിന് എല്ലാ വ്യഥകളും അറ്റുപോകുന്ന, സഞ്ചാലനമില്ലാതാകുന്ന, അതിനുതകുന്ന വഴി ആത്മബോധമൊന്നു മാത്രമാണ്. ആത്മാവിൽ നിന്ന് വിചലിച്ച് വിഷയങ്ങളായി അകന്നകന്നു പോയി വിഷയബോധം മാത്രമായിത്തീരുമ്പോൾ ഈശ്വരൻ ഇല്ലാതാകുന്നു, ജഗത്തും ഈശ്വരനും തമ്മിൽ കലഹമില്ലാതാകുന്നു. ഈശ്വരബോധത്തിലേക്ക് വന്ന് ജഗത്ത് അത്യന്തം വിലീനമായി കഴിഞ്ഞാൽ ദ്വന്ദ്വമില്ലാതാകുന്നു, ഏകമാകുന്നു, അത് ഈശ്വരനുമാകുന്നു, ആനന്ദമാകുന്നു, സച്ചിദാനന്ദമാകുന്നു. ഇതിന് രണ്ടിനുമിടയിൽ വരുന്ന ദുഃഖങ്ങൾക്ക് ഈശ്വരകൃപ, ഗുരുകൃപ, ശാസ്ത്രകൃപ ഇവ മൂന്നും കിട്ടിയിട്ടും ശ്രുത്വാപി ദൃഷ്ട്വാപി ഈശ്വരകൃപ കൊണ്ട് നല്ല ശാസ്ത്ര പഠനത്തിന് സൗകര്യങ്ങൾ ലഭിച്ചു, സാഹചര്യങ്ങളെല്ലാം ഇണങ്ങി, നല്ല പാരമ്പര്യത്തിൽ ജനിച്ചു, നല്ല കുലം, നല്ല ഗോത്രം, നല്ല അച്ഛനമ്മമാർ, അതൊക്കെ ഈശ്വരകൃപ കൊണ്ട് സാധ്യമാകുന്നതാണ്. അവിടെ ഉത്തമന്മാരായ ഗുരുക്കന്മാർ വന്നു, ആത്മാനുഗ്രഹം ലഭിക്കാൻ ഗുരുകൃപയും കിട്ടി. കൃപാവിഷ്ടി ഈശ്വരനിൽ നിന്ന് വേണ്ടത്ര ലഭിച്ചു, ഗുരുക്കന്മാരിൽ നിന്ന് ലഭിച്ചു. ആചാര്യ അനുഗ്രഹത്തിനും കുറവില്ല. ശാസ്ത്രം നന്നായി ചിന്തിക്കാനുള്ള സരസ്വതീ കടാക്ഷവും കിട്ടി. ശാസ്ത്രകൃപ ഒന്ന് കേട്ടാൽ അപ്പോൾ ഹൃദയസ്ഥമാവും. ശാസ്ത്രം നല്ല രീതിയിൽ അനുഗ്രഹിച്ചു. എന്നിട്ടും ഇത് ഉൾക്കൊണ്ടില്ലെങ്കിൽ അതാണ് ചോദ്യം. സുത്വാപി ദൃഷ്ട്വാപി ആത്മാനുഗ്രഹത്തിനുമേൽ എല്ലാ അനുഗ്രഹങ്ങളും അന്തർനിവിഷ്ടമാണ്. സത്സംഗത്തിന് പോകുന്നില്ല, വീട്ടിലിരിക്കുകയാണെന്ന് തീരുമാനിക്കുകയാണ്, എന്തു ചെയ്യും? ഇനി അതല്ല, അച്ഛനമ്മമാർ, വീട്ടിലേക്ക് സദ്ഗുരുക്കന്മാരെ ക്ഷണിച്ചു വരുത്തുകയാണ്. ചെന്ന് ഗുരുവിനെ സ്വീകരിച്ച് ആനയിച്ച് കൊണ്ടുവന്ന് വീട്ടിലിരുത്തുമ്പോൾ ചിലപ്പോൾ മക്കൾ ഇറങ്ങിപ്പോവും, എന്തു ചെയ്യും? എങ്ങനെ ശാസ്ത്രശ്രവണം നടക്കും? ശാസ്ത്രാനുഗ്രഹം എപ്രകാരം ലഭിക്കും? സ്വയം നിങ്ങൾ പ്രയത്നിക്കുന്നില്ലെങ്കിൽ ഗുരുക്കന്മാർക്ക് എന്തു ചെയ്യാനാവും? ആചാര്യ അനുഗ്രഹം വ്യർത്ഥമായിത്തീരും. ആചാര്യന്മാർ ദയ കൊണ്ട് വളരെ വളരെ വിശ്ലേഷണം ചെയ്യുന്നു, കേൾക്കുന്നതിന് തയ്യാറല്ലെങ്കിൽ ദുരഭിമാനവും അഹങ്കാരവും കൊണ്ട് കേൾക്കുന്നതിന് തയ്യാറല്ലെങ്കിൽ എന്തു ചെയ്യും? ഈശ്വരാനുഗ്രഹം കൂടി ഉണ്ടാവണമെങ്കിൽ സ്വയം ഉപാസന ചെയ്തേ മതിയാവും. ഈശ്വരാനുഗ്രഹത്തിനും കൂടി ഉപാസനയാണ് വഴി. സാധന വേണം, ധനമാനാദികളെല്ലാം ഭഗവാൻ തരും.
എന്നാൽ ശരണാഗതി തരില്ല. അത് സ്വയം ശരണാഗതിയിലെത്തിയാൽ മാത്രം സംഭവമാണ്. ബാക്കിയെല്ലാം മൂന്ന് കൃപകൾ കൊണ്ട് കിട്ടും. ആത്മാനുഗ്രഹം കൊണ്ടു മാത്രമേ ശരണാഗതിയുണ്ടാവൂ. സ്വയം താഴണമോ ഉയർന്നു നിൽക്കണമോ, സ്വയം വലുതാകണമോ ചെറുതാകണമോ, സ്വയം വിനയാന്വിതമാകണമോ അഹങ്കാരാന്വിതമാകണമോ, സ്വയം നല്ല കാര്യത്തിലേക്ക് പോകണമോ ചീത്ത കാര്യത്തിലേക്ക് പോകണമോ, ഇതെല്ലാം സ്വയം തീരുമാനിക്കുന്നതാണ്. അപ്പോൾ മാത്രം സംഭവമാണ് ശരണാഗതി. ഒരാൾക്ക് താൻ തീരുമാനിക്കാതെ താഴാനാവില്ല, താൻ തീരുമാനിക്കാതെ ഉയരാനുമാവില്ല. ആത്മാനുഗ്രഹത്തിൻ്റെ അർത്ഥമെന്ത്? സ്വയം അവിവേകത്തിൽ നിന്ന് മുക്തനാവുക, എല്ലാ കാര്യങ്ങളിലും വിവേകമുണ്ടായിരിക്കുക. എവിടെ വെച്ചാണ് ഞാൻ ഇങ്ങനെ ആയത്? എങ്ങനെയാണ് എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിത്തീർന്നത്? എല്ലാ കാര്യങ്ങളിലും അവിവേകിയായി ചിന്തിക്കാൻ തുടങ്ങിയത് മുതലാണ് എന്ന് ഉത്തരം കിട്ടും. സ്വയം അവിവേകത്തിലേക്ക് വീണ് ശീലമായാൽ മറ്റുള്ളവരെ കളിയാക്കിപ്പോലും അവിവേകം സ്വഭാവമാക്കിയെടുത്താൽ പിന്നീട് ശരണാഗതി സംഭാവ്യമല്ല. ചിലപ്പോഴൊക്കെ അന്യരെ കളിയാക്കിയോ വിവേകികളായ ആളുകൾക്ക് ലഭിക്കുന്ന ഈശ്വരാനുഗ്രഹവും ഗുരുകൃപയുമൊക്കെ നമുക്കിഷ്ടപ്പെടാതെ വരുമ്പോൾ അവരെ കളിയാക്കുന്നതിനുപയോഗിച്ച് അവരുടെ മാതൃകകളെ നമ്മുടെ മസ്തിഷ്കത്തിൽ സൃഷ്ടിച്ച് ആ മസ്തിഷ്കത്തിൽ സൃഷ്ടിച്ച മാതൃകകളോട് അവിവേകപൂർവം ഏറ്റുമുട്ടിയാലും ശരണാഗതി നഷ്ടമാവും. ശരണാഗതിക്ക് അവിവേകമുക്തി അനിവാര്യമാണ്. എല്ലാ കാര്യങ്ങളിലും വിവേകമുണ്ടായിരിക്കുക, യുക്തവും അയുക്തവും നിർണയിക്കുക. യുക്തമേത് അയുക്തമേത് എന്ന് നന്നായി നിശ്ചയിച്ചുറച്ചു വേണം ചെയ്യാൻ. പിന്നീട് പ്രമാദം, ആലസ്യം ആദിയായവയെ പരിത്യജിക്കുക. വിവേകമുണ്ടായാലും പോരാ, പ്രമാദവും ആലസ്യവും കളയണം. പ്രമാദാലസ്യങ്ങളെ പരിത്യജിക്കണം. കർത്തവ്യങ്ങളെ സ്വച്ഛന്ദം ചെയ്യണം. ഇതിന് സർവപ്രഥമ ആവശ്യം അല്പം നമ്രതയുണ്ടായിരിക്കുകയാണ്, വിനയമുണ്ടായിരിക്കുകയാണ്. മനസ്സിൽ അഹങ്കാരം വന്നാൽ നാം സർവജ്ഞനെന്ന് വിചാരിക്കാൻ തുടങ്ങും, മറ്റുള്ളവരെ മൂഢന്മാരെന്ന് വിചാരിക്കും, ബാക്കിയുള്ളവരുടെ അറിവുകൾ അറിവുകളല്ലെന്ന് തീരുമാനിക്കും. ഹിതാഹിത വിവേകം ഒരിക്കലും ഉണ്ടാവില്ല. അതിനാൽ അഹങ്കാരം ത്യജിച്ച് നമ്രത നേടുക. അതുവഴി മറ്റുള്ളവരുടെ വചനങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക. യുക്തിയുക്തം ഉപാധേയം വചനം ബാലകാദപി. യുക്തിയുക്തമുപാധേയം വചനം ബാലകാദപി. സാധാരണക്കാർ പോലും പറയുന്നത്, ബാലപ്രമാണത്തിലുള്ളവർ പോലും പറയുന്നത് ധ്യാനപൂർവം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ ശ്രമിച്ചാൽ. എങ്ങനെയാണ് ധ്യാനപൂർവം കേൾക്കുക? എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുക? ഒരു കാര്യത്തെ ധ്യാനപൂർവം കേൾക്കുവാൻ തടസ്സം നിൽക്കുന്നത് വേണ്ടാത്ത കാര്യങ്ങൾ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ടാണ്. അറിയാനുള്ളതിനേക്കാൾ അറിയിക്കണം എന്നാഗ്രഹം വരുമ്പോഴാണ്. അറിയാനുള്ള കാര്യങ്ങൾ കേൾക്കാൻ പോയിരിക്കുന്ന ആളുകൾ എല്ലായ്പ്പോഴും അറിയിക്കാനാണ് ശ്രമിക്കുക, അറിയാനല്ല. അറിയാനെന്ന് തുടങ്ങി അറിയിക്കുവാനുള്ള വഴിയിലാണ് പലപ്പോഴും നാം ചെന്ന് ചേടുക. അതിന് ധ്യാനപൂർവം കേൾക്കുമെങ്കിൽ മാത്രമാണ് അറിയാൻ വഴിയുണ്ടാവുക. കേട്ടത് നല്ലതുപോലെ മനനം ചെയ്യുക,
മനനം ചെയ്ത് കഴിഞ്ഞ് വേണ്ടതാണെങ്കിൽ അടുത്ത പടിയിലേക്ക് വിടുക. അതുകൊണ്ട് ധ്യാനപൂർവം കേൾക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ എല്ലായിടത്തു നിന്നും കുറച്ച് തത്വം കിട്ടുക തന്നെ ചെയ്യും. കിട്ടാത്ത സ്ഥലമില്ല. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, അണുഭ്യശ്ച മഹത്ഭയശ്ച ശാസ്ത്രേഭ്യ കുശലോ നരഹ സർവത സാരം ആരഭ്യ പുഷ്പേഭ്യ ഇവ ഷഡ്പദ. അണുഭ്യശ്ച മഹത്ഭയശ്ച ശാസ്ത്രേഭ്യ കുശലോ നരഹ സർവത സാരമാരഭ്യ പുഷ്പേഭ്യ ഇവ ഷഡ്പദ. ഭ്രമരം വണ്ട് ചെറുതും വലുതുമായ പുഷ്പങ്ങളിൽ നിന്നും വലുപ്പച്ചെറുപ്പം ചിന്തിക്കാതെ തേൻ ശേഖരിക്കുന്നു, മധു സംഗ്രഹിക്കുന്നു. പലപ്പോഴും നമ്മൾ വലുപ്പച്ചെറുപ്പങ്ങൾ കണ്ട് മധു സ്വീകരിക്കുന്നതിന് വേണ്ടി വണ്ട് പോകുന്നത് പോലെ പോകുമ്പോൾ വലുതിൽ നിന്ന് സ്വീകരിക്കാൻ ഓടുന്നു, ഒന്നും കിട്ടാതെ മടങ്ങേണ്ടി വരുന്നു. അന്തക്കരണത്തിൻ്റെ വിശുദ്ധിയിലും അന്തക്കരണത്തിൻ്റെ സമാനതയിലുമാണ് ഇത് കിട്ടുന്നത്. അവരവർക്കിണങ്ങുന്നതും അവരവർക്ക് ചേർന്നതുമായ തലങ്ങളിൽ നിന്ന് ചെറുതും വലുതുമായിടത്ത് നിന്നാണിത് കിട്ടുന്നത്. സാരം കിട്ടാത്ത സ്ഥലമില്ലെന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ വലിപ്പച്ചെറുപ്പം ചിന്തിക്കാതെ മധു ഭ്രമരം സംഗ്രഹിക്കുന്നത് പോലെ ശാസ്ത്രാനുസാരിയായ വാക്കുകളെ കേൾക്കുക. അത് പറയുന്നവരുടെ വലിപ്പച്ചെറുപ്പം നോക്കാതിരിക്കുക. ആരാണ് പറയുന്നത് എന്ന് നോക്കിയല്ല സത്യം സാക്ഷാത്കരിക്കുന്നത്, എന്താണ് പറയുന്നത് എന്ന് നോക്കിയാണ്. ആരാണ് പറയുന്നത് എന്ന് നോക്കിപ്പോകുമ്പോഴും പറയുന്നത് പ്രിയമല്ലെങ്കിൽ ആ വലിപ്പം തകർന്നു പോവും. അപ്പോൾ വലിപ്പം നോക്കി ചെന്ന് തനിക്ക് പ്രിയം പറഞ്ഞില്ല, ഹിതമായി പറഞ്ഞു, അത് താനിപ്പോൾ സ്വീകരിക്കാൻ തയ്യാറല്ല എന്ന മട്ടിൽ വലിയ ശാപങ്ങൾ വാങ്ങേണ്ടി വരും. അതിനേക്കാൾ എളുപ്പമാണ് ചെറുതും വലുതുമായിടത്ത് ഉത്തമങ്ങളായ കാര്യങ്ങളുണ്ട് എന്നറിഞ്ഞ് വലിപ്പച്ചെറുപ്പം ചിന്തിക്കാതെ അണുഭ്യശ്ച മഹത്ഭയശ്ച ശാസ്ത്രേഭ്യ കുശലോ നരഹ സർവത സാരമാരഭ്യാത് പുഷ്പേഭ്യ ഇവ ഷഡ്പദ എന്ന പ്രമാണപ്രകാരം വലിപ്പച്ചെറുപ്പം നോക്കാതിരിക്കുക. ശാസ്ത്രവചനങ്ങളുടെയും വലിപ്പച്ചെറുപ്പം നോക്കരുത്. വലിയ ശാസ്ത്രം, ചെറിയ ശാസ്ത്രം, ശാസ്ത്രരഹസ്യം മാത്രം സ്വീകരിക്കുക. ഇങ്ങനെ ജ്ഞാനവൃദ്ധിക്ക് ആത്മാനുഗ്രഹം നേടുക. ഈ നാല് അനുഗ്രഹങ്ങളെ നാല് കൃപകളുടെ രൂപത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. ഈശ്വരകൃപ, ഗുരുകൃപ, ശാസ്ത്രകൃപ, ആത്മകൃപ. ആത്മകൃപ കൊണ്ട് സ്വയം ഗുരുവിൻ്റെ സവിധത്തിലെത്തുന്നു. ആത്മകൃപയുണ്ടെങ്കിൽ മാത്രമേ ഗുരുവായി കാണാൻ കഴിയൂ. ആത്മകൃപയുണ്ടെങ്കിൽ മാത്രമേ ആ സങ്കേതത്തിലെത്തൂ. ആ സങ്കേതത്തിലെത്തുമ്പോഴും ആ സങ്കേതത്തെ നന്നായി കാണുന്നത് ആത്മകൃപ കൊണ്ടാണ്. ആ സങ്കേതത്തെ ദൂഷിതമായി കാണുന്നത് ആത്മകൃപയുടെ കുറവുകൊണ്ടാണ്. ഗുരുസേവയും ശുശ്രൂഷയും ചെയ്യുക, ഗുരുകൃപയുണ്ടാവുന്നു. ഗുരു പ്രസന്നനായിട്ട് സാംഗരഹസ്യം, അത് സരഹസ്യ ശാസ്ത്രം കേൾക്കുന്നു. സാംഗ സരഹസ്യ ശാസ്ത്രം കേൾപ്പിക്കുന്നു. ഉപനീയതുയ ശിഷ്യം വേദാൻ അധ്യാപയത് ഗുരുഹു സാംഗം ച സരഹസ്യം ച തമാചാര്യം പ്രചക്ഷതേ എന്നാണ് പ്രമാണം പറയുന്നത്. ഉപനീയതു യശിഷ്യം വേദാനധ്യാപയത് ഗുരുഹു സാംഗം ച സരഹസ്യം ച തമാചാര്യം പ്രചക്ഷതേ. ശിഷ്യനെ ഉപനയിപ്പിച്ച്
അടുത്തിരുത്തി എന്നർത്ഥം. ഉപ സമീപേ നയനം പ്രാപണം എന്ന് വിൽപ്പത്തി അടുത്തിരുത്തി വേദശാസ്ത്രാധ്യയനം ചെയ്യുന്നവൻ ആചാര്യൻ. ഇപ്രകാരം ശാസ്ത്രകൃപ സമ്പന്നനാകുന്നു. ശാസ്ത്രശ്രവണ മനനാദികൾ ആ അശാസ്ത്രോക്ത മാർഗത്തിൽ ആ തലത്തിൽ ആചാര്യൻ ഇപ്രകാരം ശാസ്ത്രകൃപാ സമ്പന്നനായിട്ട് ശാസ്ത്രശ്രവണ മനനാദികൾക്ക് സഹായിക്കുന്നു. അങ്ങനെ ശാസ്ത്രശ്രവണ മനനാദികൾ അതിൽ സഹയോഗിയാണ്. പിന്നെ ഗുരുപതിഷ്ഠ ഏവം ശാസ്ത്രോക്ത മാർഗത്തിൽ ഈശ്വര ശരണാഗതി ലഭ്യമാവുന്നു. അതിൽ നിന്ന് പരമേശ്വര കൃപയും സമ്പന്നമാവുന്നു. ഇങ്ങനെ നാല് കൃപകളും ചേർന്ന് ഒരു മഹാകൃപയുടെ രൂപം ധരിക്കുന്നു. ഗംഗയും യമുനയും സരസ്വതിയും ചേർന്ന് മഹാനദിയുണ്ടാവുന്നത് പോലെയാണത്. അതിൽ നിന്ന് സംരൂഢമായ മഹാപുണ്യത്തോട് സഹകൃതമായിട്ട് ശ്രൗതവാക്യങ്ങളെക്കൊണ്ട് ആത്മതത്വ സാക്ഷാത്കാരമുളവാകുന്നു. ഇതിന് നാല് സാധനകളും പ്രാപ്തമാവുന്നതിന് പ്രയത്നിക്കുക. അപ്പോൾ ലക്ഷ്യം സിദ്ധമാവും. എന്നാൽ ഭഗവാൻ പറയുന്നത് നാലെന്തിന്, ഓരോന്നും തന്നെ ആശ്ചര്യകരമാണെന്നാണ്. ഇതിലേതെങ്കിലും ഒന്നുപോലും ആശ്ചര്യകരമാണ്. ഭഗവാൻ അർജുനനോട് പറയുന്നത്, അല്ലയോ അർജുന, ഈ നാല് കൃപകളെയും പ്രാപിക്കുന്നതിന് പ്രയത്നിക്കുക. എൻ്റെ കൃപ നിനക്കുണ്ട്, അതുകൊണ്ട് സ്വയം സാരഥിയായെത്തിയിരിക്കുന്നു. ഇത്രയാണ് എനിക്ക് ചെയ്യാനാവുക. മുമ്പോട്ട് തൻ്റെ കൃപയെക്കുറിച്ച് ഭഗവാൻ പലയിടത്തും വർണ്ണിക്കുന്നുമുണ്ട്. മയാ പ്രസന്നേന തവാർജുനേദം ഭക്തോസിമേ സഖാചേതി എന്നിവ ഉദാഹരണമാണ്, സ്പഷ്ടമാണ്. ഭഗവത് കൃപ അർജുനൻ്റെ മേൽ വിദ്യമാനമാണ്. അർജുനന് ഗുരുകൃപയും പ്രാപ്തമാണ്. ശിഷ്യസ്നേഹം സ്വാധിമാം താം പ്രപന്നം എന്നിങ്ങനെ ഭഗവാൻ തന്നെ ഗുരുവാക്കി പറഞ്ഞിരിക്കുന്നു. പ്രപന്നം എന്നിങ്ങനെ ശരണാഗതിയും അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗുരുകൃപയും അർജുനന് സ്വതപ്രാപ്തമാണ്. ഭഗവാന്റെ ഉപദേശം തന്നെ ശാസ്ത്രമാണ്. ഭഗവാൻ ശാസ്ത്രം തന്നെ പറയുന്നു. ഗീതാശാസ്ത്രത്തെക്കാൾ കേമമായി ഒരു ശാസ്ത്രവുമില്ല. അടുത്തു തന്നെ ഭഗവാൻ അത് മുഴുവൻ പറയുന്നുമുണ്ട്. അതിനാൽ ശാസ്ത്രകൃപയും അർജുനൻ്റെ മേലുണ്ട്. അതുകൊണ്ട് അർജുന, അല്ലയോ അർജുന, നിനക്ക് ഒരു കൃപ മാത്രം കുറവുണ്ട്. അത് ആത്മകൃപയാണ്, നിന്റെ കൃപ. തദർത്ഥം യുക്തായുക്ത വിവേകം ചെയ്യുക, ആത്മാനാത്മവിവേകം ചെയ്യുക. അപ്പോൾ അർജുനൻ്റെ മേൽ അർജുനൻ്റെ കൃപ ചൊരിയുക, അതാണ് വഴി. നാല് കൃപകൾക്കും ആധാരമായിരിക്കുന്നത് ആത്മകൃപയാണ്. യാതൊരുവന് ആത്മകൃപ, ഈ അർത്ഥത്തിലാണ് മനുഷ്യൻ താൻ തന്നെയാണ് തൻ്റെ വിധാതാവ്, തൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മബോധത്തിൻ്റെ കൃപ, ആത്മകൃപ. തൻ്റെ ആത്മബോധം ബുദ്ധിയിൽ പ്രകാശിച്ചിട്ട് ബുദ്ധിയുടെ കൃപ, തൻ്റെ ശരി തെറ്റുകൾ തനിക്കറിയുന്ന കൃപ, തൻ്റെ ആത്മപ്രകാശം ബുദ്ധിയിൽ വീണ് ബുദ്ധി മനസ്സിനെ സങ്കല്പവികൽപ്പാത്മകമാക്കാതെ ദൃഢീകരിച്ച് നിർത്തി സ്ഥായിയായി ലഭിക്കുന്ന ആത്മകൃപ, അതാണ് ഇതിന് വഴി. ഇപ്പം യുക്തായുക്ത വിവേകം ചെയ്യുക, ആത്മാനാത്മവിവേകം ചെയ്യുക. അർജുനന് തൻ്റെ മേൽ ആത്മകൃപ വർഷിച്ചാൽ അതിൽ നിന്ന് ഈശ്വരകൃപയും ഗുരുകൃപയും ശാസ്ത്രകൃപയും എത്തിച്ചേരും. ഗീതാശ്രവണോത്തരം അതേ വിശിഷ്ട ചതുർത്ഥകൃപ അർജുനൻ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. കരിഷ്യേ വചനം തവ എന്ന ശബ്ദത്തിൽ ആചാര്യന്മാർ അവിടെയാണ് ഭഗവാന്റെ സന്ദേശത്തെ ഉൾക്കൊണ്ട് അർജുനൻ ആത്മകൃപയെ പ്രകടമാക്കി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ ആത്മകൃപ കൊണ്ട് ഉദ്ധാരണമാണ് ഉണ്ടാവേണ്ടത്. അത് അർഹിക്കുന്ന തലത്തിൽ അർജുനനിൽ ഉണ്ടായോ എന്ന്
അനുഗീതയെയും മറ്റും വച്ച് ചിന്തിക്കുന്നുമുണ്ട്. അർജുനന് ഭഗവാൻ ജ്ഞാനം തന്നെയാണ് ഉപദേശിച്ചത്. അർജുനനാകട്ടെ അത് അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ആത്മകൃപ വേണ്ടത്ര നേടി ഉൾക്കൊണ്ടില്ല എന്ന അഭിപ്രായവുമുണ്ട്. മഹാഭാരതത്തെ സമഗ്രമായി ചിന്തിക്കുന്ന ചില ആചാര്യന്മാർ അനുഗീതയിൽ ഗീതോപദേശത്തിന് ശേഷം ഭഗവാൻ അനുഗീതയിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, ഭഗവാനെ പണ്ടങ്ങ് യുദ്ധക്കളത്തിൽ വെച്ച് എനിക്ക് ചില ഉപദേശങ്ങൾ തരികയുണ്ടായി, എനിക്കതൊന്നുകൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട്, അങ്ങ് എന്നെ ഉപദേശിക്കില്ലേ? അപ്പോൾ അർജുനനോട് ഭഗവാൻ താൻ തന്നെ പറയുന്നുണ്ട്, അർജുന അന്നത്തെ നിൻ്റെ അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ, അന്നത്തെ എൻ്റെ അവസ്ഥയുമല്ല ഇന്നത്തെ അവസ്ഥ, സാഹചര്യവും അതല്ല. അന്ന് നിനക്ക് ഞാൻ ഉപദേശിച്ചത് ശ്രദ്ധേയമായ ജ്ഞാനമാണ്, നീ അതിനെ കർമ്മമായി തെറ്റിദ്ധരിക്കുകയാണുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേണ്ടത്ര ആത്മകൃപ അർജുനന് ലഭിച്ചുവോ? ഉദ്ധരേതാത്മനാത്മാനമനാത്മാനമവസാദയേതാത്മവ്യഹ്യാത്മനോ ബന്ധുരാത്മൈവരിപുരാത്മന എന്ന തലത്തിൽ അർജുനൻ ആത്മകൃപയ്ക്ക് പാത്രമായോ? ആത്മകൃപ ലഭിച്ചു എങ്കിൽ അർജുനൻ ഇങ്ങനെ തന്നെ ആയിത്തീരുമായിരുന്നുവോ? ഇത്തരം ചോദ്യങ്ങളും ബാക്കിയുണ്ടാവും. അവയെല്ലാം നല്ലതുപോലെ പഠിച്ച് ചർച്ച ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ നാലു പാദങ്ങളിൽ നാല് കാര്യങ്ങൾ കൊണ്ട് ഭംഗിയായി ഈ കൃപാ രീതികളെ പറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങൾ കൊണ്ട് നാല് മുഖ്യ സാധനങ്ങളെ സൂചിപ്പിക്കുകയാണ് എന്ന് നാം പറഞ്ഞു. ആ നാല് മുഖ്യ സാധനങ്ങളാണ് ആശ്ചര്യവത് പശ്യതി എന്നതിൽ കാണുക, ശരീരത്തെ, ആത്മാവിനെ, പരമാത്മാവിനെ. ആ ഒരു തരത്തിൽ ആദ്യത്തതിൽ ഈശ്വര കൃപ. ഏതൊരു കാഴ്ചയിലും ജഗത്തിനെ പിന്തള്ളി ഈശ്വരനെ കാണാൻ കഴിയുക, ഏത് കേൾവിയിലും ജഗത്തിനെ തള്ളി ഈശ്വരനെ കേൾക്കുക, ഇതിന് ഈശ്വര കൃപ. ആശ്ചര്യവത് ചൈനമന്യശൃണോതി, പശ്യ കാണുക, ആശ്ചര്യവത് പശ്യതി. അത് കഴിഞ്ഞാൽ ദ്വിതീയ സാധനം രണ്ടാം പാദത്തിൽ സൂചിതമാണ്, ആശ്ചര്യവത് വദതി. പശ്യതി കഴിഞ്ഞു പറയലാണ്, ഗുരുർ വദതി ഗുരുകൃപ, അതും നാം കണ്ടു. മൂന്നാമത് ശൃണോതി, അത് കേൾക്കുന്നത് ശാസ്ത്രമാണ്, സരസ്വതീ കടാക്ഷമുണ്ടെങ്കിൽ മാത്രമാണ് കേൾക്കാൻ കഴിയുക. സരസ്വതി ശാസ്ത്ര മാതാവാണ്, ശാസ്ത്രത്തിൻ്റെ പ്രകടിത രൂപമാണ്, ശാസ്ത്രദേവതയാണ്. അപ്പോൾ ആശ്ചര്യമായി കാണുക ഈശ്വരകൃപ, ആശ്ചര്യമായി പറയുക ഗുരുകൃപ, ആശ്ചര്യമായി കേൾക്കുക ശാസ്ത്രകൃപ, സരസ്വതി കൃപ. കേട്ടിട്ടും കണ്ടിട്ടും ശ്രുത്വാപി ദൃഷ്ട്വാപി ആത്മകൃപ, ഈ നാല് കൃപകളും വളരെ ശ്രദ്ധേയമായി
ആത്മനിഷ്ഠയുടെ ഈ ശ്ലോകങ്ങളിൽ സന്നിവേശിപ്പിച്ച് അർജുനനെ നിമിത്തമാക്കി ലോകത്തിനായിക്കൊണ്ട് ഉപദേശിച്ച ഭഗവാൻ ശ്രീകൃഷ്ണചന്ദ്രൻ്റെ പാവനപാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.